നെഹ്റു കുടുംബം എന്നത് ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് അഭിമാനമായിരുന്നു. മോട്ടിലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി, അവരുടെ മകൻ രാജീവ് ഗാന്ധി. അത്രയുമായപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചു. പിന്നീടെല്ലാം വന്നത് പേട്ടുകളായിരുന്നു. രാജീവിൻ്റെ ഇറ്റാലിയൻ ഭാര്യയും നെഹ്റു ഫാമിലിയിലാണോ അതോ മഹാത്മാഗാന്ധിയുടെ ഫാമിലിയിലാണോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഗാന്ധി പേര് വച്ച് ചേർത്ത് വിട്ടതോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വധേര ഗാന്ധി, അങ്ങനെ പോകുന്നു ഗാന്ധിമാർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ത്യക്കാർക്കുണ്ടാക്കി വയ്ക്കുന്ന നാണക്കേടിൻ്റെ അവസാനത്തെ അധ്യായമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ, ലോകോത്തരമായ സർവകലാശാലയാണ് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാല, അവിടെ അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ പോയി. കൊണ്ടുപോയത് മറ്റാരുമല്ല, നമ്മുടെ കുറേ കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ് ഇദ്ദേഹത്തെ വലിച്ചഴിച്ച് അവിടെ കൊണ്ടുപോയത്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അവിടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ത്യയെക്കുറിച്ചെങ്കിലും, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചെങ്കിലും അതുപോലും മനസ്സിലാക്കാതെ, പഠിക്കാതെ നേരെ അവിടെ പോയി പ്രഭാഷണം നടത്തുക, എന്നിട്ട് അവിടെ ഒരു അവതാരക, അവിടെ വെച്ചൊരു ഇൻ്റർവ്യൂ എടുത്തു അദ്ദേഹം. ആ ഇൻ്റർവ്യൂയിൽ അവതാരകയുടെ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ പതറുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ലജ്ജിക്കണം. അതൊക്കെ വളരെ ലോകം മുഴുവൻ വൈറലായി കഴിഞ്ഞു. അവരൊരു ചോദ്യം ചോദിച്ചു, ഹിംസയും അഹിംസയും ഒരുമിച്ച് ആണല്ലോ ഇന്ത്യൻ സമൂഹത്തിൽ നിൽക്കുന്നത്, അത് എന്തുകൊണ്ടാണ് മിസ്റ്റർ രാഹുൽ എന്ന് ആ അവതാരിക വളരെ സിമ്പിളായി ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ചോദ്യം ചോദിച്ചു. രാഹുൽ ഒരു മിനിറ്റ് നേരം മൗനമായിരുന്നു. കാരണം എന്ത് മറുപടി പറയണമെന്നറിയില്ല അയാൾക്ക്. അയാളങ്ങ് ആകെ സ്റ്റണ്ടായിരിക്കുകയാണ്. അവതാരിക ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്, ഒരു മറുപടിയും വരുന്നില്ല. എന്തോ ഇയാൾ പൊട്ടനോ മറ്റോ ആണോ? അല്ലല്ലോ. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാ തുറന്നു. എന്തിനാണെന്നറിയാമോ? മറുപടി പറയാനറിയില്ല, മാപ്പ് ചോദിക്കുന്നു എന്നാണ്. ഇങ്ങനെയുണ്ടോ ഒരു നേതാവ്? ഈ നെഹ്റു കുടുംബത്തിന് തന്നെ അപമാനമല്ലേ? എന്നിട്ടും ഇയാളെ പിടിച്ച് പൊക്കിക്കൊണ്ട് അടുത്ത പ്രധാനമന്ത്രിയാക്കാനും ഇന്ത്യയുടെ വലിയ നേതാവാക്കാനും വേണ്ടി ഈ നെഹ്റു ഫാമിലിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, കെ സി വേണുഗോപാലിനെ പോലെയുള്ള കുറേ കക്ഷികൾ. ഇയാൾ പമ്പപ്പാടിക്കുക, എന്നിട്ട് മാപ്പ് ചോദിക്കുക. ഇന്ത്യൻ സമൂഹത്തിൽ ഹിംസയും അഹിംസയും ഒരുപോലെ പോവുകയാണല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും സിമ്പിളായ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഇല്ലെന്ന് മാത്രമല്ല, മറുപടി പറയാൻ കഴിക്കാത്തതിലുള്ള മാപ്പും കൂടി പറയുക എന്ന് പറഞ്ഞ് ഇതിൽ പരം ലജ്ജാവഹമായ ഒരു കാര്യം ഇന്ത്യക്കാർക്ക് വരാനുണ്ടോ? അല്ലെങ്കിൽ ഇയാൾ പിന്നെ അവിടെ പോകരുതായിരുന്നു, ശരിക്കും പഠിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ. അങ്ങനൊരു സംഭവമില്ല. ഇയാളെക്കുറിച്ച് നേരത്തെ തന്നെ പണ്ട് നമ്മുടെ ഒബാമ, അമേരിക്കൻ പ്രസിഡൻ്റ് ഒബാമ ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം ഇയാളുമായിട്ട് സംസാരിച്ചിരുന്നു, സോണിയായിട്ട് സംസാരിച്ചിരുന്നു, ഇന്ത്യൻ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റിനെ പോലുള്ള ഒരാളുകൾ വരുമ്പോൾ ഇന്ത്യയിൽ ഭരണകക്ഷിക്കാരെ മാത്രമല്ല അവർ സംസാരിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡൻ്റെയും മാത്രമല്ല അവർ കാണുക, അവർ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കളെയും അവർ കാണും. അദ്ദേഹം ഒബാമ പിന്നെ സോണിയെ കണ്ടു, അതുപോലെ തന്നെ ഭാവി വാഗ്ദാനമെന്ന് നമ്മളെല്ലാം വിശേഷിപ്പിച്ചിരുന്ന രാഹുലിനെയും കണ്ടു. രാഹുലിനെ കണ്ട് അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു വാചകം, ഒരു ചാപ്റ്റർ രാഹുലിനെ കുട്ടി പറയുന്നുണ്ട്. രാഹുൽ വളരെ ഗൗരവത്തോടുകൂടി ഇരുന്ന് സംസാരിക്കും, അത്ഭുതത്തോടുകൂടി സംശയങ്ങളും ചോദിക്കും, നമ്മൾ അതിനെല്ലാം മറുപടി പറയും. പക്ഷേ തിരിച്ചു പറയാൻ അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിപരമായ ഒരു കഴിവുള്ള ഒരാളായി എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഒരു സെൻസിബിളായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു സംസാരമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി
എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്ന് അമേരിക്കയിൽ 8 വർഷം പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതിനുശേഷമെങ്കിലും ഒരു മര്യാദ പഠിക്കണ്ടേ ഇയാൾ? ഇയാൾ കേംബ്രിഡ്ജ് പോലെ, ഇയാളുടെ അപ്പൂപ്പൻ ജവഹർലാൽ നെഹ്റുവൊക്കെ ലണ്ടനിലാണ് പഠിച്ചത്, ഇതുപോലുള്ള വലിയ വലിയ സർവകലാശാലയിൽ അദ്ദേഹം പഠിച്ചത്. അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ ഇയാൾ ചെന്ന് പെട്ടത്, ഇയാൾ പഠിക്കാനല്ല പോയത്, പഠിക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ലെന്ന് പറയാം. പക്ഷേ അവിടെ ഒരു ഇന്ത്യൻ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു വലിയൊരു നേതാവ് എന്നുള്ള നിലയിൽ കെട്ടി വലിഞ്ഞ് ആഘോഷിച്ച് അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ മിനിമം ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും എന്തെങ്കിലും മനസ്സിലാക്കണ്ടേ, പഠിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ രാവിലെ നേരം വിളിക്കുമ്പോൾ മോഡിയെക്കുറിച്ചൊരു 10 തെറി വിളിച്ച് പറഞ്ഞ് നടന്നിട്ട് നടന്ന് നേതാവാകുമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? വളരെ ലജ്ജാപകമാണ്. ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ലജ്ജാപകമായ ഒരു പരിപാടിയായിരുന്നു ലണ്ടനിൽ ഈ രാഹുൽ കാഴ്ച വെച്ചത്.